പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ ലോകമെമ്പാടുമുള്ള ഗുഡ്നസ് ടി വി പ്രേക്ഷകരെ ഡിവൈൻ വോയിസ് വചന വേദിയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ദൈവം ഈ നിമിഷം നമ്മളോട് സംസാരിക്കാൻ പോകുന്ന ദേവോചനത്തിനുക്കാഴ്ച പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തരട്ടെ ദേവോചനത്തിൻ്റെ ആശ്വാസം നമ്മുടെ ജീവിതത്തിലേക്ക് സമൃദ്ധിയായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു പ്രഭാഷകന്റെ പുസ്തകം പതിനൊന്നാം അധ്യായം വചനം പതിനേഴ് കർത്താവിൻ്റെ ദാനങ്ങൾ ദേവഭക്തരിൽ നിന്ന് ഒഴിയുകയില്ല ദൈവകൃപ ശാശ്വതമായ ഐശ്വര്യം പ്രദാനം ചെയ്യും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ ദാനങ്ങൾ ദൈവത്തിൻ്റെ ഭക്തന്മാരിൽ നിന്ന് ഒരിക്കലും ഒഴിയുന്നില്ല അല്ലെങ്കിൽ വിട്ടുപോകുന്നില്ല പിന്നീട് എന്താ ചെയ്യുക ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ദൈവത്തിൻ്റെ ഭക്തരിലേക്ക് സമൃദ്ധമായി നൽകുന്നു ഒരു ഉദാഹരണം വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി രണ്ടാം അധ്യായം ഇരുപത്തി രണ്ട് മുതലുള്ള വചനങ്ങൾ അവിടെ നമ്മൾ കാണുന്ന ഒരു മനുഷ്യൻ യാക്കോബ് ഈ യാക്കോബ് ഇതാ തൻ്റെ രണ്ട് ഭാര്യമാരെയും പതിനൊന്ന് മക്കളെയും രണ്ട് പരിചാരകരെയും യാബോക്ക് എന്ന് പറയുന്ന ഒരു നദീതീരം കടത്തിവിടുകയാണ് ഈ നദീതീരം കടത്തിവിട്ട് ഇവരെ സുരക്ഷിതരാക്കിയതിനു ശേഷം യാക്കോബ് നദിക്കരയിൽ നിൽക്കുകയാണ് അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ യാക്കോബിനെതിരെ വരിക യാക്കോബിന് മനസ്സിലായി ഇത് മനുഷ്യനല്ല മറിച്ച് ദൈവമാണ് ദൈവദൂതനാണ് അതുകൊണ്ട് തന്നെ യാക്കോബ് പിടിവാശിയോടുകൂടെ ഈ ദൈവദൂതന്റെ മുൻപിലേക്ക് കടന്നു വരുന്നു ദൈവദൂതനെ മുറുകെ പിടിച്ചതിന് ശേഷം പറയുകയാണ് നീ എന്നെ അനുഗ്രഹിച്ചാലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപോവുകയില്ല അപ്പോൾ യാക്കോബിന്റെ മുൻപിൽ ദൈവദൂതൻ കുതിരയോടാൻ ശ്രമിച്ചെങ്കിലും ഇത് യാക്കോബ് അവന് മുറുകെ പിടിച്ചിരിക്കുകയാണ് അവൻ പറഞ്ഞു നീ എന്നെ അനുഗ്രഹിച്ചാലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപോവുകയില്ല ഉപേക്ഷിച്ചു പോവുകയില്ല അങ്ങനെ വചനം ഇപ്രകാരം പ്രഖ്യാപിക്കുകയാണ് സായാഹ്നത്തിൽ ആരംഭിച്ച മൽപിടുത്തം ഏകദേശം പ്രഭാതം വരെ ഉഷസായി അത്രയും തുടരുകയാണ് പ്രഭാതമായപ്പോഴും ഈ മൽപിടുത്തം അവസാനിക്കുന്നില്ല അപ്പോൾ വീണ്ടും ദേവദൂതൻ പറയുന്നുണ്ട് നീ എന്നെ പോകാൻ അനുവദിക്കൂ പക്ഷേ യാക്കോബ് ദേവദൂതനെ പോകാൻ അനുവദിക്കുന്നില്ല വചനം പറയുന്നുണ്ട് മൽപ്പിടുത്തത്തിനിടയ്ക്ക് ഇതാ യാക്കോബിന്റെ തുടയല്ല് അരക്കെട്ടിൽ നിന്ന് തെന്നി മാറി എന്നിട്ടും ഇതാ യാക്കോബ് ദേവദൂതനെ പിടിവിടുന്നില്ല അവസാനം വചനപ്രകാരമാണ് പ്രഖ്യാപിക്കുക ഇതാ യാക്കോബിനെ അനുഗ്രഹിച്ച് ദേവദൂതൻ അവിടുന്ന് കടന്നു പോകുന്നു അപ്പോൾ ദൈവത്തെ ആശ്രയിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു അനുഗ്രഹം കിട്ടും എന്നുള്ള പൂർണ്ണമായ ബോധ്യത്തോടെയാണ് യാക്കോബ് ഈ ദൂതന് മുമ്പിൽ നിൽക്കുക അപ്പോൾ യാക്കോബിന് ഒരു പിടിവാശിയുണ്ട് ഒരാഗ്രഹമുണ്ട് നീ എന്നെ അനുഗ്രഹിക്കണം നീ എന്നെ അനുഗ്രഹിച്ചാലേ ഞാൻ നിന്നെ പോകാൻ അനുവദിക്കൂ എന്നുള്ള അതിയായ ആഗ്രഹം ഇതാ അവന് അനുഗ്രഹത്തിന്റെ കാരണമായി തീർന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ആ ദൈവ ബോധം നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ കൊണ്ടുവരും അതിൽ യാതൊരു സംശയമില്ല കാരണം നമ്മൾ ആശ്രയിക്കുന്നത് സർവശക്തനിലാണ് നമുക്കെല്ലാം നൽകാൻ കഴിവുള്ള എൻ്റെ ജീവിതത്തിലേക്ക് സമൃദ്ധമായ അനുഗ്രഹങ്ങൾ നൽകാൻ കഴിവുള്ള ശക്തനായ ദൈവത്തിലാണ് നമ്മൾ ആശ്രയിക്കുക അതാണ് സങ്കീർത്തകൻ പറയുക ദൈവം നമ്മുടെ അഭയശിലയാണ് നമുക്കെന്നും ആശ്രയിക്കാൻ പറ്റുന്ന അഭയ കേന്ദ്രമാണ് ദൈവം അതുകൊണ്ട് തന്നെ ആ ശക്തികേന്ദ്രത്തിൽ ആ ദൈവത്തിൽ ആശ്രയിച്ചു കഴിയുമ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ ധാരാളമായി കിട്ടും പലപ്പോഴും നമ്മൾ ഒരു ചെയ്യുന്ന കാര്യം ദൈവത്തെ ആശ്രയിക്കുന്ന ചില സംശയങ്ങളുണ്ട് അപ്പോൾ ശക്തനായ ദൈവം അവൻ ശക്തനാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവനെ ആശ്രയിക്കുന്നതിൽ നമുക്ക് എന്താണ് ഒരു ബുദ്ധിമുട്ട് ഒരു കഥ ഒരു കഥ വായിച്ചു തോർക്കുന്നു കഥ ഇപ്രകാരമാണ് സ്കൂൾ അവധി ദിനമായ ഒരു ദിവസം അപ്പൻ്റെ കൂടെ പുറത്തേക്ക് നടക്കാനിറങ്ങിയ ഒരു കൊച്ചുകുട്ടി ഇങ്ങനെ അപ്പനും മകനും കൂടെ ആ വഴിയിലൂടെ നടന്ന് മുൻപോട്ട് പോവുകയാണ് നടന്ന് മുൻപോട്ട് പോകുന്ന വഴിക്ക് ഒരു ചെടിയുടെ കമ്പ് ഈ വഴിയിലേക്ക് ചാഞ്ഞ് നിൽപ്പുണ്ട് അപ്പോൾ കൊച്ച് അപ്പനോട് പറഞ്ഞു അപ്പ ഞാൻ ഈ കമ്പ് ഒടിച്ച് കളയട്ടെ കാരണം നമുക്ക് സുഗമമായ യാത്ര ചെയ്യാമല്ലോ അപ്പോൾ അപ്പന് കാര്യം മനസ്സിലായി ഇവനെക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചെറിയ സംശയമുണ്ട് പക്ഷേ മകൻ്റെ ആഗ്രഹമല്ലേ അപ്പം പറഞ്ഞു നീ അത് ചെതോളം പറഞ്ഞു അങ്ങനെ കൊച്ചു നിലത്ത് നിന്ന് കൈ മുകളിലേക്ക് ഉയർത്തി ഈ കമ്പ് പിടിക്കാനായിട്ട് ഉദ്യമിക്കുകയാണ് അവൻ ഒന്ന് രണ്ട് തവണ നോക്കി പരാജയപ്പെട്ടു അപ്പോൾ അപ്പന്റെ മുഖത്തേക്ക് നോക്കി അപ്പൻ പറഞ്ഞു നിനക്ക് ചെയ്യാൻ പറ്റും അവൻ വീണ്ടും ഇതാ കുറച്ചും കൂടെ ഒന്ന് ചാടി നോക്കി ഒന്ന് ചാടി കമ്പയെ പിടിച്ച് അത് ഒടിച്ച് മാറ്റിയിടാൻ നോക്കി എന്നിട്ടും അതിലും അവൻ പരാജയപ്പെട്ടു അപ്പൊ അവൻ തോൽവി സമ്മതിക്കുക എന്ന ഭാവത്തോടു കൂടെ അപ്പൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ് അപ്പൻ പറഞ്ഞു എടാ നിനക്ക് സാധിക്കും നീ വീണ്ടും ഒന്ന് പരിശ്രമിച്ചു കഴിഞ്ഞാൽ നിനക്ക് നിനക്കത് സാധിക്കും അപ്പോൾ അപ്പന്റെ പ്രോത്സാഹനം വീണ്ടും ഇവന് കുറച്ചുകൂടെ എനർജി ഊർജം നൽകി ഈ മകൻ ഈ ചാടി ഈ കമ്പിൽ പിടിക്കാൻ നോക്കിയാണ് വീണ്ടും അവൻ പരാജയപ്പെട്ടു അപ്പോഴാണ് അപ്പൻ പറയുന്ന കാര്യം അപ്പൻ പറയാണ് നീ നിന്റെ സർവ്വശക്തിയും എടുത്ത് നീ ഒന്ന് ആഞ്ഞു ചാടി നോക്കിക്കേ നിനക്ക് ആ കമ്പൊടിച്ച് ദൂരെ കളയാൻ പറ്റും അപ്പോൾ ഈ അപ്പൻ്റെ വാക്കിൽ വിശ്വസിച്ച് മകൻ സർവ്വശക്തിയും എടുത്ത് ഈ കമ്പ് ചാടി പിടിക്കാനായിട്ട് നോക്കി പക്ഷെ അവിടെയും പരാജയപ്പെട്ടു അപ്പോൾ ഇവൻ്റെ പരിശ്രമമൊക്കെ പരാജയപ്പെട്ടു എന്ന് തോന്നിയ സമയത്ത് അപ്പൻ മകനെ വിളിച്ച് പ്രകാരം മകനോട് പറഞ്ഞു മോനെ നീ എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യം എന്നോട് എന്നോടാവശ്യപ്പെടാതിരുന്നത് ശക്തനായ അപ്പൻ നിന്റെ കൂടെയുള്ളപ്പോൾ നീ എന്തുകൊണ്ടാണ് എന്നെ ആശ്രയിക്കുക എന്ന് നീ എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിനക്ക് ഇത് ചെയ്തു തരുമായിരുന്നല്ലോ പ്രിയപ്പെട്ടവരെ നമ്മളും പലപ്പോഴും ഇങ്ങനെയാണ് ഞാൻ പരമാവധി എൻ്റെ കഴിവിൽ ആശ്രയിച്ച് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ചെയ്യാനോട് ഉദ്യമിക്കും പക്ഷേ കുറേ പ്രാവശ്യം പരിശ്രമിച്ചു കഴിഞ്ഞാലും അത് നേടാൻ കഴിയാത്തുകൊണ്ട് സങ്കടപ്പെട്ട് നിരാശയിലേക്ക് പോകുന്നു ഈശോടെ പതനപ്രകാരമാണ് നീ എന്നിലൊന്ന് ആശ്രയിച്ചാൽ മതിയല്ലോ എന്നിലൊന്ന് ആശ്രയിച്ചു കഴിഞ്ഞാൽ നിനക്ക് അസാധ്യമായ കാര്യങ്ങൾ ഞാൻ സാധ്യമാക്കി തരുമ്പോഴോ നല്ല ഉദാഹരണമുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഈശോയോട് ചേർന്ന് യാത്ര ചെയ്യുന്ന സ്ലേഹന്മാർ ഈശോയോട് ചേർന്ന് യാത്ര ചെയ്യുന്ന സ്ലേഹന്മാർ അവർ യാത്ര ചെയ്യുന്നത് വഞ്ചിയിലാണ് വഞ്ചിയിൽ കടലിലൂടെ യാത്ര ചെയ്യുമ്പോൾ വലിയ കാറ്റും കോളും കടന്നു വരുമ്പോൾ അവർ ആശ്രയിച്ചു ഉടനെ ദൈവത്തിൽ ആശ്രയിച്ചു ഈശോയോട് പറഞ്ഞ കാര്യം ഇതാണ് ഈ ഗുരു നീ ഇത് കാണുന്നില്ലേ ഞങ്ങളിതാ നശിക്കാൻ പോകുന്നു ഞങ്ങളിത് നശിക്കാൻ പോകുന്നു നീ ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ശിഷ്യന്മാർ ഈശോയിൽ ആശ്രയിച്ചു ഈശോ എഴുന്നേറ്റ് കടലിനെയും കാറ്റിനെയും ശാന്തമാക്കി ശാന്തതയുണ്ടായി അപ്പോൾ സ്നേഹന്മാർക്ക് അറിയാമായിരുന്നു ഈശോയിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ആശ്രയിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം കിട്ടും കാരണം അവൻ സർവശക്തനാണ് എന്നുള്ളൊരു ബോധ്യം അവർക്കുണ്ടായി ഇതുപോലെ തന്നെ മറ്റൊരു അനുഭവമുണ്ട് ആശ്രയിക്കാതിരുന്ന് കഴിഞ്ഞപ്പോൾ സ്ലേഖന്മാർക്ക് ലഭിക്കാതെ പോയൊരു കാര്യം തിബേരിയസ് കടൽ തീരത്ത് മീൻ പിടിക്കാൻ പോകുന്ന ഒരു കൂട്ടം സ്ലേഹന്മാർ ഈശോ ഇതാ മരിച്ചു ഉദ്ധാനം ചെയ്തു ഈശോ ഞങ്ങളെ വിട്ടുപോയി ആരിൽ ആശ്രയിച്ചോ ആ ഞങ്ങൾ ഉപേക്ഷിച്ചു പോയിരിക്കുന്നു ഞങ്ങൾ അനാഥരായിരിക്കുന്നു എന്നുള്ളൊരു ബോധ്യം ശ്ലീകന്മാരുടെ മനസ്സിലേക്ക് കടന്നു വന്നപ്പോൾ ശിഷ്യപ്രമുഖനായ പത്രോസ് വഞ്ചിയും വലയും എടുത്ത് കടലിൽ മീൻ പിടിക്കാൻ പോവുകയാണ് കൂടെ മറ്റപ്പസ്വലന്മാരും പോകുന്നു വചന പറയുകയാണ് അവിടെ ഒരു രാത്രി മുഴുവൻ മീൻ പിടിക്കുവാനായി ഉദ്യമിച്ചു അവർ മണ്ടന്മാരൊന്നും കാരണം അവരുടെ കുലത്തൊഴിലാണ് മത്സ്യബന്ധനം അവർ മുക്കുവരാണ് മുക്കുവരായ ഈ മനുഷ്യർ കടലിനെ കുറിച്ചും കടലിൻ്റെ മുക്കും മൂലയും അരിച്ചുപിറക്കി പരിശോധിച്ചിട്ടും ഇതാ ഒരു കുഞ്ഞു മീനെ പോലും കിട്ടുന്നില്ല നിരാശപ്പെട്ട് കഴിയുന്ന സമയത്താണ് ഈശോ പ്രത്യക്ഷപ്പെടുക ഈശോ പ്രത്യക്ഷപ്പെട്ട് ആ സ്ലീഹന്മാരോട് പറയുന്നുണ്ടല്ലോ നിങ്ങൾ വഞ്ചിയുടെ വലതുവശത്ത് വലയിറക്കുക അവർ അതുപോലെ ചെയ്തു മീനിന്റെ സമൃദ്ധി ഈശോ സ്ലീഹന്മാർ കൂടെയായിരുന്നപ്പോൾ ഒരു വചനം അവരോട് ഇപ്രകാരം പറഞ്ഞിരുന്നു എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല ഇപ്പൊ സ്ത്രീഹന്മാരോട് പറഞ്ഞു കൊടുത്ത വചനം സ്ലീഹന്മാർ മറന്നുപോയി അപ്പോൾ അവർക്ക് ഈശോയെ കൂടാതെ വഞ്ചിയും വലയും എടുത്ത് മീൻ പിടിക്കാനായിട്ട് പോയ സ്ത്രീഹന്മാർ ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒരു കുഞ്ഞു മീനെ പോലും കിട്ടിയില്ല കാരണം അവർ ഇതാ ഈശോ പറഞ്ഞ വചനത്തെ മറന്നു പോയിരുന്നു എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല പ്രിയപ്പെട്ടവരെ ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചു കഴിയുമ്പോൾ അസാധ്യമെന്ന് കരുതുന്ന കാര്യങ്ങൾ പോലും നിസാരമായി സാധ്യമായി എനിക്ക് ചെയ്യാൻ പറ്റും കാരണം ദൈവം കൂടെയുണ്ട് എന്നുള്ളൊരു കാരണം കൊണ്ട് തന്നെ ഏശയ്യ പ്രവാചകന് പുസ്തകം മുപ്പത്തി എട്ടാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ അവിടെ ഒരു രോഗസൗഖ്യത്തെ കുറിച്ച് കാണുന്നുണ്ട് ഹെസക്കിയ രാജാവ് രോഗബാധിതനായി കഴിഞ്ഞപ്പോൾ ആമോസിന്റെ പുത്രനായ ഏശയ്യ ഹെസക്കിയ രാജാവിൻ്റെ അടുക്കൽ ചെന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് രാജാവിനോട് പറയുകയാണ് ഈ ഭൂമിയിലെ നിന്റെ ജീവിതം അവസാനിക്കാൻ പോവുകയാണ് അതുകൊണ്ട് നീ നിന്റെ ജീവിതത്തെ ക്രമീകരിക്കുക മരണത്തിന് വേണ്ടി ഒരുങ്ങുക ഈ രാത്രിയോടുകൂടെ നിന്റെ ജീവിതം അവസാനിക്കും അപ്പോൾ ഇതിൽ സങ്കടപ്പെട്ട് ഹെസകിയ രാജാവ് ചെയ്തൊരു പ്രവൃത്തി അവന് രാത്രിയിൽ ഭിത്തിയോട് ചേർന്ന് തിരിഞ്ഞു കിടന്ന് കണ്ണുനീരോടുകൂടെ ദൈവത്തെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവത്തെ ആശ്രയിച്ച് അവൻ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ആ രാത്രി കഴിഞ്ഞു പിറ്റേ ദിവസം പ്രഭാതമായി ഏശയ്യ പ്രവാചകൻ വീണ്ടും ഇത് ഹെസക്കിയ രാജാവിന്റെ അടുക്കൽ ചെന്നു പറയുന്ന മറ്റൊരു വചനമാണ് വചനം ഇതാണ് നിന്റെ മേൽ നടത്താനിരുന്ന ദൈവീക പദ്ധതിയിൽ നിന്ന് ദൈവം പിന്മാറിയിരിക്കുന്നു അതിനുശേഷം ഹെസക്കിയയോട് പറയുകയാണ് നിന്റെ ജീവിതം അവസാനിക്കുകയില്ല അതുമാത്രമല്ല നിന്റെ ആയുസ് പതിനഞ്ച് വർഷം കൂടെ ഞാൻ നീട്ടി തന്നിരിക്കുന്നു എന്താണ് സംഭവിച്ചത് സംഭവിച്ച കാര്യം ഇതാണ് മരണം മുന്നിൽ കണ്ട ഹെസക്കിയ രാജാവ് ദൈവത്തിൽ ആശ്രയിച്ച് എൻ്റെ ജീവിതത്തെ ഇനിയും മുന്നോട്ട് നീട്ടിത്തരണേ എന്നവൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു ഒരു മനുഷ്യനെ സംബന്ധിച്ച് അസാധ്യമായൊരു കാര്യം കാരണം മരിക്കും എന്ന കാര്യത്ത് ഉറപ്പാക്കിയ അവനത് അസാധ്യമായൊരു കാര്യം സാധ്യമാക്കി കിട്ടുന്ന ദൈവത്തിൻ്റെ പക്കൽ ചെന്ന് ആശ്രയിച്ചു അവത് അവന് അനുഗ്രഹമായി തീർന്നു അപ്പോൾ ഹെസക്കിയ രാജാവ് ദൈവസന്നതിൽ ആശ്രയിച്ചു ദൈവത്തിനുമ്പിൽ പ്രാർത്ഥിച്ചു കണ്ണുനീരോടെ നിലവിളിച്ചു ആശ്രയബോധത്തോടു കൂടെ ഈ ദൈവത്തെ സമീപിച്ചു കഴിഞ്ഞപ്പോൾ അസാധ്യമായൊരു കാര്യം രഹസ്യ്ക്ക് ലഭിക്കുകയാണ് പുറപ്പാടിന്റെ പുസ്തകം പതിനേഴാം അധ്യായം എട്ട് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ അവിടെ മോശ മോശയും മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്ന ഒരു കാര്യമാണ് വിവരിച്ചു വെക്കുക അമലേക്കരിയുമായി യുദ്ധം ചെയ്യുവാനായി മോശയുദ്ധ ജനത്തെ ഒരുക്കുന്നു മോശക്കറിയാം അമലേക്കരുമായി യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ ഇസ്രായേൽ ജന ജയിക്കുകയില്ല കാരണം അത്രമാത്രം ബലഹീനരാണ് ഞങ്ങൾ അപ്പോൾ മോശ കണ്ടെത്തിയ ഒരു ഉപായം ഇതാണ് ആശ്രയിക്കുക ആരിലാണ് ദൈവത്തിൽ കാരണം സർവശക്തനാണല്ലോ സർവശക്തനായ ദൈവത്തിൽ ആശ്രയിക്കുക വളരെ എളുപ്പത്തിൽ സൈന്യത്തെ തോൽപ്പിക്കാൻ സാധിക്കും എന്നുള്ളൊരു ബോധ്യം മോശയുടെ മനസ്സിലുണ്ടായി മോശ എന്താ ചെയ്തത് ഇസ്രായേൽ ജനത്തെ യുദ്ധത്തിന് വേണ്ടി ഒരുക്കി യുദ്ധക്കളത്തിലേക്ക് നയിക്കുന്നു അമിലേക്കിനും ആ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്ന ആ ജനത്തിന് വേണ്ടി മോശയ് ഇരു കരങ്ങളും വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കുകയാണ് വതനം പറയുന്നുണ്ട് മോശ കരങ്ങളും വിരിച്ചു പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് കരങ്ങൾ മുകളിലേക്ക് ഉയർന്നിരുന്ന സമയത്ത് ഇതാ ഇസ്രായേൽ ജനം വിജയിച്ചു കൊണ്ടിരുന്നു കരങ്ങൾ താഴ്ന്നപ്പോൾ ഇസ്രായേൽ ജനം പരാജയപ്പെട്ടു അമലയെ കയർ വിജയിച്ചു കൊണ്ടിരിക്കുകയാണ് അത് ഇത് മനസ്സിലാക്കിയ അഹ്റോനും ഹൂറും ഇത് മോശയുടെ ഇടതും വലതും വന്ന് നിന്ന് താഴ്ന്നു തുടങ്ങുന്ന താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുന്ന മോശയുടെ കരത്തെ മുകളിലേക്ക് ഉയർത്തിപ്പിടിക്കുന്ന ദൈവസനത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുകയാണ് എന്താണ് അവിടെ സംഭവിക്കുന്നത് മോശയുടെ ദൈവാശ്രയ ബോധം ഇസ്രായേൽ ജനത്തിന് അനുഗ്രഹമായി തീർന്നു അവർ യുദ്ധത്തിൽ ജയിച്ചു അപ്പോൾ സർവശക്തനായ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ അനുഗ്രഹം കിട്ടും എന്നതിൽ യാതൊരു സംശയമില്ല കാരണം അസാധ്യമായ കാര്യത്തിൽ ദൈവം ഇടപെട്ട് അതിനെ സാധ്യമാക്കി തരുന്നു വിശുദ്ധ പൗലോസ് പൗലോസ്ലിഹ റോമാക്കാർക്കെഴുതിയ ലേഖനം എട്ടാമധ്യായം മുപ്പത്തി ഏഴ് മുതലുള്ള വാക്യങ്ങൾ അതിനു പറയുകയാണ് നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം നാം ഇവയിലെല്ലാം പൂർണ്ണ വിജയം വരിച്ചിരിക്കുന്നു അപ്പോൾ പൗലോസ് പൗലോസ്ലിഹയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ബോധ്യം ഇതാണ് ദൈവം ഞങ്ങളെ സ്നേഹിക്കുന്നു ദൈവം എന്നെ സ്നേഹിക്കുന്നു അപ്പസ്തോല ഗണത്തെ സ്നേഹിക്കുന്നു അപ്പസ്തോല ഗണത്തെ സ്നേഹിക്കുന്നതുകൊണ്ട് തന്നെ അസാധ്യമായ പല കാര്യങ്ങളിലും വളരെ എളുപ്പത്തിൽ ജയിച്ചു മുന്നേറാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് റോമാ ലേഖനം എട്ടാം അധ്യായം മുപ്പത്തി അഞ്ചു മുതലുള്ള വാക്യങ്ങൾ വളരെ വ്യക്തമായി പൗലോസ് പറയുന്ന കാര്യം ഇതാണ് ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ ആർക്കും വേർപെടുത്താൻ പറ്റുകയില്ല ഒത്തിരി ദുരന്തങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊള്ളട്ടെ എഴുതിയ ലേഖനം രണ്ടാം ലേഖനം ആറാം അധ്യായം നാല് മുതലുള്ള വാക്യങ്ങൾ അവിടെ കാണുന്നുണ്ട് പൗലോസ് പൗലോസ്ലേഖ അനുഭവിച്ച അല്ലെങ്കിൽ കടന്നുപോയ വലിയൊരു സഹനത്തിന്റെ മേഖല അതിനെങ്ങനെയാണ് വലിയ സഹനത്തിൽ പീഡകളിൽ ഞെരുക്കങ്ങളിൽ അത്യാഹിതങ്ങളിൽ മർദ്ദനങ്ങളിൽ കാരാഗ്രഹത്തിൽ ലഹളകളിൽ അധ്വാനത്തിൽ ജാഗരണത്തിൽ വിശപ്പിൽ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു സഹനത്തിൻ്റെ നൊമ്പരത്തിൻ്റെ മേഖലയാണ് എന്തിനുവേണ്ടിയാണ് ദൈവശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചു കഴിഞ്ഞപ്പോൾ പൗലോസ് രേഖ ഏറ്റെടുക്കേണ്ടി വന്ന നൊമ്പരത്തിന്റെ കഥ പക്ഷേ പൗലോസ് ഈ നൊമ്പരത്തെയും ഈ ബുദ്ധിമുട്ടിനെയും ഏറ്റെടുത്തു എങ്ങനെയാണ് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ശക്തനായ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പൗലോസ് ഇതിനെ നേരിട്ടു അതുകൊണ്ടാണ് പൗലോസിന്റെ അടുത്ത വാഗ്ദാനം അല്ലെങ്കിൽ പൗലോസിന്റെ അടുത്ത പ്രഖ്യാപനം ഇതാണ് പതിനൊന്നാം അധ്യായത്തിലെ വചനങ്ങൾ ഇരുപത്തി മൂന്ന് മുതൽ ഉന്മത്തനെ പോലെ ഞാൻ പറയുന്നു സഹനങ്ങളും ദുഃഖങ്ങളും കയ്പുനീരും ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ പൗലോസ് പിന്മാറുകയില്ല പൗലൂസ് പൗലോസ് പറയുകയാണ് ഉന്മത്തിനെ പോലെ അതായത് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിന്റെ സാമീപ്യം അനുഗ്രഹമാക്കി സ്വീകരിച്ച പൗലൂസ് പറയുകയാണ് ഉന്മത്തിനെ പോലെ ഞാനും പറയുന്നു ഞാൻ കുറെ കൂടെ മെച്ചപ്പെട്ട ദാസനാണ് വളരെ കൂടുതൽ കാരാഗ്രഹവാസം അനുഭവിച്ചു എണ്ണമറ്റ വിധം പ്രഹരമേറ്റു പലതവണ മരണ അകപ്പെട്ടു അഞ്ചു പ്രാവശ്യം യഹൂദരുടെ കൈകളിൽ നിന്ന് ഒന്നു കുറയാതെ നാൽപ്പത് അടിവീതം ഞാൻ കൊണ്ടു മൂന്ന് പ്രാവശ്യം വടികൊണ്ടടിക്കപ്പെട്ടു ഒരിക്കൽ കല്ലറിയപ്പെട്ടു മൂന്ന് പ്രാവശ്യം കപ്പൽ അപകടത്തിൽപ്പെട്ടു ഒരു രാത്രിയും ഒരു പകലും കടലിൽ ഒഴുകി നടന്നു തുടരെ തുടരെയുള്ള യാത്രകൾക്കിടയിൽ നദികളിൽ വെച്ചും കൊള്ളക്കാരിൽ നിന്നും സ്വന്തക്കാരിൽ നിന്നും വിജാതിരിൽ നിന്നും എനിക്ക് അപകടങ്ങളുണ്ടായി നഗരത്തിൽ വെച്ചും വിജനപ്രദേശത്ത് വെച്ചും കടലിൽ വെച്ചും അപകടങ്ങളിൽ അകപ്പെട്ടു വ്യാജ സഹോദരന്മാരിൽ നിന്നുള്ള അപകടങ്ങൾക്കും ഞാൻ അധീനനായി കഠിനാധ്വാനത്തിലും വിഷമസന്ധിയിലും നിരവധി രാത്രികളിലെ ജാഗരണത്തിലും വിശപ്പിലും ദാഹത്തിലും പലപ്പോഴും ഉപവാസത്തിലും തണുപ്പിലും നഗ്നതയിലും ഞാൻ ജീവിച്ചു ഫലൂസിനെ ജീവിതത്തിൽ സുന്ദരമായിരുന്നില്ല നൊമ്പരം മൊത്തം ഉണ്ടായിരുന്നത് നൊമ്പരത്തിന്റെ നടുവിൽ ആ ബുദ്ധിമുട്ടിന്റെ നടുവിൽ അവൻ ആശ്രയി വെച്ചു സർവശക്തനായ ദൈവത്തിൽ അതാണ് റോമാ ലേഖനം എട്ടാം അധ്യായം മുപ്പത്തി അഞ്ച് മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ് പറഞ്ഞു വയ്ക്കുക ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആരും നമ്മെ വേറെടുത്തു ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു ദിവസം മുഴുവൻ ഞങ്ങൾ വധിക്കപ്പെടുന്നു കൊലയ്ക്കുള്ള ആളുകളെ പോലെ കരുതപ്പെടുന്നു എങ്കിലും നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം നാം ഇവയിലെല്ലാം പൂർണ്ണ വിജയം വരിച്ചിരിക്കുന്നു എന്തുകൊണ്ടെന്നാൽ ഇക്കാലത്തുള്ളക്കോ വരാനിരിക്കുന്നവയ്ക്കോ ഉയരത്തിനോ ആഴത്തിനോ ദൂതന്മാർക്കോ അധികാരികൾക്കോ മറ്റേതെങ്കിലും ശക്തികൾക്കോ യേശു ക്രിസ്തുവിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്താൻ സാധിക്കുകയില്ല കഴിയുകയില്ല കാരണം ശക്തനായ ദൈവത്തിൽ ആശ്രയിച്ചുള്ള ശുശ്രൂഷയാണ് ഓരോ നടത്തിയത് അപ്പോൾ പൗലോസിനെ തളർത്തുവാനായിട്ട് നിരവധി പ്രതിബന്ധങ്ങൾ കൂടെ കൂടെ വന്നപ്പോഴും പൗലോസ് ആശ്രയം വെച്ചത് സർവശക്തനായ ദൈവത്തിലായിരുന്നു കാരണം അവന് മനസ്സിലായി അവൻ ശക്തനാണ് ശക്തനായ ദൈവത്തിൽ ഞാൻ ആശ്രയം വെച്ച് മുൻപോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ അത് അനുഗ്രഹത്തിൻ്റെ ശുശ്രൂഷയായിത്തീരും മോശയുടെ കഥ മോശയുടെ കുറിച്ച് പറയുന്നത് അവൻ വിൽക്കനാണ് അവൻ ജനത്തെ നയിക്കാനുള്ള ത്രാണിയില്ല അവൻ ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ല അപ്പോൾ ഒന്നുമില്ലാത്ത മോശയെ ദൈവം തിരഞ്ഞെടുക്കുകയാണ് മോശയെ വിളിക്കുന്നുണ്ട് മോശയെ തെരഞ്ഞെടുത്ത് അവനെ അനുഗ്രഹിക്കുമ്പോഴും മോശയോട് ദൈവം പറയുന്ന കാര്യം ഇതാണ് നീ എന്നിൽ ആശ്രയിക്കണം കാരണം ബലഹീനനായ മോശയ്ക്ക് ബലം നൽകുന്ന ബലവാനായ ദൈവത്തിനാശ്രയിക്കുമ്പോഴാണ് ആശ്രയിക്കുമ്പോഴാണ് ബലവാനായ ദൈവത്തിൽ ആശ്രയിച്ച് നീ മുൻപോട്ട് പോവുക അപ്പോഴാണ് ദൈവം ഏൽപ്പിച്ച ആ ദൗത്യം മനോഹരമായി അവന് പൂർത്തിയാക്കാൻ സാധിക്കുക പഴയ നിയമത്തിൽ കാണുന്ന അബ്രാഹത്തിൻ്റെ കഥ എടുത്തു കഴിഞ്ഞാലും നോഹയുടെ കഥ എടുത്തു കഴിഞ്ഞാലും മറ്റാരുടെ കഥ ചരിത്രമെടുത്ത് എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാലും അവിടെ കാണുന്നത് സർവശക്തനായ ദൈവത്തിൽ ആശ്രയിച്ച് തങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം വളരെ ഭംഗിയായി മനോഹരമായി ആ ചെയ്ത് പൂർത്തിയാക്കുന്ന കാര്യം അബ്രാഹത്തെ ദൈവം വിളിക്കുന്നുണ്ടല്ലോ അബ്രാഹത്തെ ദൈവം വിളിക്കുമ്പോൾ ദൈവം അബ്രാഹത്തോട് പറയുന്നൊരു കാര്യം ഇതാണ് നീ നിന്റെ ദേശത്തെയും ബന്ധുജനങ്ങളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചൊരു നാട്ടിലേക്ക് പോവുക അപ്പോൾ അബ്രാഹം നോക്കുമ്പോൾ മുൻപിൽ ശൂന്യത മാത്രമേ ഉള്ളൂ ഒന്നുമില്ല കാരണം ദൈവം അബ്രാഹത്തോട് പറയുകയാണ് നിനക്കിപ്പോൾ ഉള്ള സുരക്ഷിതത്വം എല്ലാം ഉപേക്ഷിച്ച് ഞാൻ കാണിച്ചിട്ട് നാട്ടിലേക്ക് പോവുക അബ്രാഹം എന്താ ചെയ്യുന്നത് അബ്രാഹം ദൈവം പറഞ്ഞ കാര്യം അതേപോലെ തന്നെ എടുത്തു കാരണം അബ്രാഹത്തിൻ്റെ ബോധ്യമുണ്ടായിരുന്നു എന്നെ വിളിക്കുന്നത് സർവശക്തനായ ദൈവമാണ് ഈ സർവശക്തനായ ദൈവത്തിൽ ഞാൻ ആശ്രയിച്ച് മുൻപോട്ട് പോയി കഴിഞ്ഞാൽ പ്രതിബന്ധങ്ങളോ പ്രതികൂല സാഹചര്യങ്ങളോ പ്രതിസന്ധികളോ എന്നെ ഒന്നും യാതൊരു വിധത്തിനും ബുദ്ധിമുട്ടിക്കുകയില്ല കാരണം സർവശക്തനായ ദൈവം അതുകൊണ്ടാണ് അബ്രാഹം ഇതാ യാത്ര പുറപ്പെടുകയാണ് പ്രതീക്ഷ ഇല്ലാത്ത ഇടത്തേക്ക് അബ്രാഹം യാത്ര ആരംഭിക്കുകയാണ് എന്താണ് പ്രതീക്ഷ നൽകുന്ന ഒരു ദൈവത്തിനാശ്രയിപ്പിച്ചുകൊണ്ട് കാരണം ദൈവം എനിക്ക് പ്രതീക്ഷ നൽകും എന്നുള്ള ബോധത്തോടു കൂടി അബ്രാഹം യാത്രയാകുന്നു നോഹയുടെ കഥയും നമുക്കറിയാമല്ലോ നോഹയും ഇതുപോലെ തന്നെ നോഹയോട് പറഞ്ഞു നീ പെട്ടകം പണിത് എല്ലാ ദൈവം കാണിച്ചു തരുന്ന സർവ്വ ജീവജാലങ്ങളെ അതിൽ കയറ്റുക ഇപ്പോൾ നോഹയ്ക്ക് വേണേൽ പ്രതികരിക്കാമായിരുന്നു കാരണം മുട്ടപ്പം പോലും വെള്ളം കയറാൻ സാധ്യതയില്ലാത്ത മരുഭൂമിയിലാണ് ദൈവം പറയുക നീ പേടകം പണിയിക്കുക പക്ഷേ നോഹ എന്താ ചെയ്ത് നോഹ ചെയ്ത കാര്യം ഇതാണ് ദൈവം പറഞ്ഞ കാര്യം അതേപോലെ തന്നെ അനുസരിക്കുന്നു കാരണം അവനൊരു ബോധ്യമുണ്ട് സർവശക്തനായ ദൈവത്തിന് ഒരു അനുഗ്രഹത്തിൻ്റെ പദ്ധതി ഇതിൻ്റെ പിറകിൽ ഉണ്ടാകും നോഹ അതുപോലെ തന്നെ വിശ്വസിച്ച് നോഹയോട് പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ ചെയ്യുകയാണ് ദൈവത്തിൽ ആശ്രയിച്ച് അവൻ ചെയ്തപ്പോൾ അതും അനുഗ്രഹത്തിന്റെ കാരണമായി തീരുകയാണ് ജോബിന്റെ കഥ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ടല്ലോ ജോബിന്റെ കഥയും വേറൊന്നല്ല ജോബ് എന്ന വലിയ രോഗപ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് ജോബ് കുഷ്ഠരോഗം പിടിപെട്ട് ഒത്തിരിയേറെ സങ്കടത്തോടു കൂടി ഇരിക്കുമ്പോൾ ജോബിനെ ആശ്വസിപ്പിക്കേണ്ട ഭാര്യ സാന്ത്വനപ്പെടുത്തേണ്ട രണ്ട് സുഹൃത്തുക്കൾ അവർ ഒന്ന് പറയുന്ന കാര്യം എന്താണ് ജോബിനോട് പറയുകയാണ് നീ ദൈവത്തിൽ എന്തിനെ ആശ്രയിക്കുന്നു ദൈവം സർവശക്തനായിരുന്നെങ്കിൽ നിനക്ക് ഈ തരത്തിലുള്ള രോഗപീഡനം ഉണ്ടാവുകയില്ലായിരുന്നു അതുകൊണ്ട് ജോബിനോട് പറയുകയാണ് സുഹൃത്തുക്കളും ഭാര്യയും പറയുന്ന കാര്യം ഇതാണ് നീ ദൈവത്തിൽ നിന്ന് പിന്മാറുക ദൈവത്തെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല അവൻ സർവശക്തനല്ല അവൻ സർവശക്തനായിരുന്നെങ്കിൽ നിനക്ക് രോഗ പീഡ അല്ലെങ്കിൽ ഇത്രമാത്രം ബുദ്ധിമുട്ട് ജീവിതത്തിൽ ഉണ്ടാകുമായിരുന്നില്ല പക്ഷേ എന്താണ് ജോബ് ചെയ്തത് ജോബ് ചെയ്ത കാര്യം ഇതാണ് ജോബ് ദൈവത്തിൽ ആശ്രയിച്ചു കാരണം അവനറിയാമായിരുന്നു എൻ്റെ ജീവിതത്തിലെ നിസാര നൊമ്പരങ്ങൾക്ക് ശേഷം എന്നെ കരുതുന്ന എന്നെ സംരക്ഷിക്കുന്ന എൻ്റെ മേൽ പദ്ധതി ഒരുക്കി ജീവിതത്തെ മുൻപോട്ട് നയിക്കുന്ന ദൈവമാണ് അവിടുന്ന് ജോബിത അവനിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകുന്നു ജോബിൻ്റെ ജീവിതത്തിലേക്ക് ദൈവം അനുഗ്രഹമായി കടന്നു വരുന്നു അപ്പോൾ ആരൊക്കെ ദൈവത്തെ ആശ്രയിക്കുന്നുണ്ടോ ആ ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തികൾക്ക് ഇതാ ദൈവം അനുഗ്രഹത്തിൻ്റെ സമൃദ്ധി നൽകുന്നുണ്ട് ദാവിതി രാജാവിൻ്റെ കഥ ദാവിദ് രാജാവിത ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവ് ദൈവം പ്രത്യേകം അഭിഷേകം ചെയ്ത് ഉയർത്തിയ ദാവീദ് രാജാവിനെ കുറിച്ച് കാണുന്നുണ്ടല്ലോ ദാവീദ് രാജാവ് ദൈവത്തിന് പ്രീതികരമല്ലാത്തൊരു കാര്യം ചെയ്ത് ദൈവത്തിന്റെ പ്രീതിയിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞപ്പോൾ രാജാവിത കണ്ണുനീരോടെ ഉള് നൊമ്പരപ്പെട്ട് അവൻ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ വീണ്ടും അവൻ ദൈവത്തിനെ ആശ്രയിക്കുകയാണ് അത് നഷ്ടപ്പെട്ട ഒരു കാര്യത്തെ മാറ്റി നിർത്തി ഇതാ വീണ്ടും ദാവീദ് ആശ്രയിക്കുന്നു ദാവീദിനെ വീണ്ടും ഐശ്വര്യങ്ങൾ കൊണ്ട് അനുഗ്രഹങ്ങൾ കൊണ്ട് ദൈവം നിറയ്ക്കുന്നു അപ്പോൾ ഓർക്കുക ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരാളെ പോലും ദൈവം കൈവെടിയുന്നില്ല കാരണം ദൈവം അവൻ്റെ കൂടെ എന്നുമുണ്ട് ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് വരെയുള്ള വിശുദ്ധ ഗ്രന്ഥത്തിലെ വചനഭാഗങ്ങൾ വ്യക്തികളുടെ സംഭവങ്ങൾ ദൈവത്തിൻ്റെ ഇടപെടൽ രീതികൾ ഇതൊക്കെ പരിശോധിക്കുമ്പോഴും നമുക്കൊരു കാര്യം മനസ്സിലാക്കാം അത് സർവശക്തനായ ദൈവമാണ് അവിടുന്ന് എല്ലാ ശക്തിയുടെയും ഉറവിടമായ അവിടുന്ന് ആശ്രയിക്കുന്ന ഒരാളെപ്പോലും അവിടുന്ന് കൈവിടിയുന്നില്ല പോലും അവിടുന്ന് ഉപേക്ഷിക്കുന്നില്ല ആകയാൽ നമുക്കും ഇങ്ങനെയൊരു ബോധ്യമുണ്ടാകട്ടെ നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ രോഗം അല്ലെങ്കിൽ എൻ്റെ ജീവിതം കൊണ്ട് അല്ലെങ്കിൽ എനിക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രതിസന്ധി മുൻപിൽ നിൽക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എനിക്ക് ആശ്രയിക്കുവാൻ സർവ്വശക്തനായ ഒരു ദൈവമുണ്ട് എൻ്റെ ബുദ്ധിമുട്ടുകൾ എൻ്റെ പ്രയാസങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഇതിനെ പങ്കുവയ്ക്കാൻ അതിനെ ശ്രവിക്കാൻ കഴിയുന്ന ഒരു ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ബോധ്യം അത് ആ ബോധ്യം ദൈവത്തിൽ ആശ്രയിക്കുവാനായി എന്നെ പ്രാപ്തനാക്കും വളരെ പ്രത്യേകിച്ച് നമുക്ക് ഇപ്രകാരം പ്രാർത്ഥിക്കാം ദൈവമേ നീ സർവശക്തനാണല്ലോ സർവ്വശക്തനായ നിന്നിൽ ആശ്രയിച്ച് എൻ്റെ ജീവിതം ഞാൻ നിന്നോട് ചേർത്ത് വയ്ക്കുമ്പോൾ ശക്തിയില്ലാത്ത എൻ്റെ ജീവിതത്തിലേക്ക് നീ ശക്തി നൽകുന്നു ബലമില്ലാത്ത എൻ്റെ ജീവിതത്തെ നീ ബലപ്പെടുത്തുന്നു കാരണം നീ ബലവാനാണല്ലോ നമുക്ക് വളരെ പ്രത്യേകിച്ച് പ്രകാരം പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവമേ നിന്നെ ആശ്രയിച്ച് മുൻപോട്ട് നീങ്ങവൻ വേണ്ട കൃപ എൻ്റെ ജീവിതത്തിലേക്കും നൽകണേ എൻ്റെ എല്ലാ പ്രശ്നങ്ങളുടെയും മുമ്പിൽ ദൈവമേ നീ ആശ്രയമായി അല്ലെങ്കിൽ എനിക്ക് ആശ്രയിക്കാവുന്ന ഒരു സങ്കേതമായി നീ ഉണ്ടല്ല ആ ഒരു ബോധ്യത്തോടു കൂടെ ജീവിക്കാൻ വേണ്ട കൃപ ഈശോയെ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേ